ഒടുവിൽ മന്ത്രി കെ ടി ജലീലിനെതിരെ കസ്റ്റംസ് കേസെടുത്തു നയതന്ത്ര ജാനൽ വഴി ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ പുറത്ത് വിതരണം ചെയ്യുന്നത് നിയമ ലംഘനമാണെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റംസ് മന്ത്രി ജലീലിനെതിരെ കേസെടുത്തത് മതഗ്രന്ഥങ്ങൾ വിതരണം ചെയ്ത സംഭവത്തിൽ ജലീലിനെ കസ്റ്റംസ് ചോദ്യം ചെയ്യും നയതന്ത്ര ചാനൽ വഴി എത്തിച്ച മതഗ്രന്ഥങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിതരണം ചെയ്തതിൽ നിയമ ലംഘനം നടന്നിട്ടുണ്ടെന്നാണ് കസ്റ്റംസിന്റെ പ്രാഥമിക വിലയിരുത്തൽ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി സ്പെഷ്യൽ ടീമിനെ കസ്റ്റംസ് നിയോഗിച്ചു കഴിഞ്ഞു കോൺസുലേറ്റിന് ആവശ്യത്തിനുള്ള സാധനങ്ങളാണ് നയതന്ത്ര ചാനൽ വഴി കൊണ്ടുവരുന്നത് ഇത് വിതരണം ചെയ്യണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ അനുമതി വേണം എൻഐയുടെ ചോദ്യം ചെയ്യലിൽ ഖുർആൻ കൈപ്പറ്റിയത് കേന്ദ്രത്തെ എന്തുകൊണ്ട് അറിയിച്ചില്ലെന്ന ചോദ്യത്തിന് കോൺസൽ ജനറൽ ആവശ്യപ്പെട്ടതുകൊണ്ടായിരുന്നു എന്നാണ് മന്ത്രി നൽകിയ വിശദീകരണം ഇത് എൻഐയെ മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല മതഗ്രന്ഥങ്ങൾ സ്വീകരിക്കുന്നത് സംബന്ധിച്ച് യുഎഇ കോൺസൽ ജനറൽ തന്നെ ബന്ധപ്പെട്ടത് സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് മുഖേനയെന്ന് മന്ത്രി കെ ടി ജലീൽ സമ്മതിച്ചു യുഎഇ സർക്കാരിന്റെ പ്രസിദ്ധീകരണമാണെന്നും ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമാണെന്നും പറഞ്ഞാണ് സ്വപ്ന വിളിച്ചതെന്നും ജലീൽ എൻഐക്ക് മൊഴി നൽകി മതഗ്രന്ഥങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടതല്ല തന്റെ മണ്ഡലത്തിലെ സംഘടനകളോ സ്ഥാപനങ്ങളോ ആവശ്യപ്പെട്ടിട്ടില്ല കോൺസൽ ജനറലാണ് കോൺസുലേറ്റിലെ പിആർഒ ആയിരുന്ന സ്വപ്ന മുഖേന തന്നെ ബന്ധപ്പെട്ടത് അതുകൊണ്ടാണ് കൂടുതൽ അന്വേഷിക്കാതെ ഗ്രന്ഥങ്ങൾ കൈപ്പറ്റിയതെന്നും ജലീൽ മൊഴി നൽകി ഇതോടെ സ്വർണ്ണക്കടത്ത് കേസിൽ അദ്ദേഹത്തെ സാക്ഷിയാക്കാൻ സാധ്യതയേറി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകിയ മൊഴി തന്നെയാണ് ജലീൽ എൻഐഎയ്ക്കും നൽകിയത് നയതന്ത്ര മാർഗത്തിൽ ഗ്രന്ഥങ്ങൾ കൊണ്ടുവന്നതിൽ ചട്ടലംഘനമുണ്ടെങ്കിൽ പരിശോധിക്കേണ്ടത് കസ്റ്റംസ് ആണ് 20 ലക്ഷം രൂപയിൽ താഴെ മൂല്യമുള്ള വസ്തുക്കൾ നയതന്ത്ര മാർഗത്തിൽ കൊണ്ടുവരാൻ സംസ്ഥാന പ്രോട്ടോക്കോൾ ഓഫീസറുടെയും മൂല്യം അതിലേറെയാണെങ്കിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും അനുമതി വേണം വിമാനത്താവളത്തിൽ നിന്നും പാഴ്സൽ വിട്ടുകൊടുക്കുന്നത് കസ്റ്റംസ് ആണ് പ്രോട്ടോക്കോൾ ഓഫീസർക്ക് അപേക്ഷ നൽകേണ്ടത് കോൺസൽ ജനറലും ഇക്കാര്യത്തിൽ താനോ തന്റെ ഓഫീസോ ഒരു ശിപാർശയും നൽകിയിട്ടില്ലെന്ന് ജലീൽ മൊഴി നൽകി കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെ പാഴ്സൽ സ്വീകരിച്ചത് പ്രോട്ടോക്കോൾ ലംഘനമല്ലേ എന്ന ചോദ്യത്തിന് യുഎഇ കോൺസുലേറ്റ് കൊണ്ടുവന്നതായതിനാൽ അക്കാര്യം പരിശോധിച്ചില്ലെന്നായിരുന്നു ജലീലിന്റെ മറുപടി കേന്ദ്ര ഏജൻസിയായ കസ്റ്റംസ് ആണ് പാഴ്സലുകൾ വിട്ടുകൊടുക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇക്കാര്യത്തിനായി താൻ കസ്റ്റംസിനെ ബന്ധപ്പെട്ടിട്ടേയില്ല മതഗ്രന്ഥം യുഎഇ സർക്കാരിന്റെ പ്രസിദ്ധീകരണമായതിനാൽ തുച്ഛമായ ഡ്യൂട്ടി അടച്ച് കൊണ്ടുവരാമല്ലോ എന്ന് അന്വേഷണ സംഘം ആരാഞ്ഞു മാത്രമല്ല അക്കാര്യത്തിൽ കേന്ദ്ര അനുമതി ലഭിക്കാനും പ്രയാസമില്ല എന്നാൽ മതഗ്രന്ഥം കൊണ്ടുവന്നത് കോൺസൽ ജനറലിന്റെ പൂർണ്ണ ഉത്തരവാദിത്വത്തിൽ ആണെന്ന് ജലീൽ ആവർത്തിച്ചു കൊണ്ടുവന്ന പാഴ്സലുകളിലെ തൂക്കവ്യത്യാസത്തെപ്പറ്റി അറിയില്ലെന്നും ജലീൽ പറഞ്ഞതായാണ് സൂചന